നമ്മൾക്കെല്ലാവർക്കും സൗകര്യങ്ങൾ കുറവായിരിക്കും പക്ഷേ ഇതേപോലത്തെ നമ്മൾ കളയുന്ന അതേപോലത്തെ പ്ലാസ്റ്റിക് ഡെപ്പകൾ ബോട്ടിലുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് പച്ചമുളക് കൃഷി ചെയ്യാം എന്നുള്ളതാണ് ടെറസിലോ അല്ലെങ്കിൽ നമുക്ക് പൂന്തോട്ടത്തിൻ്റെ ഇടയ്ക്കോ അല്ലെങ്കിൽ സൈഡ് ഭാഗത്തൊക്കെ ആയിട്ട് കുറച്ച് ഒഴിവ് സ്ഥലങ്ങളിലൊക്കെ ഇതേപോലത്തെ കുറച്ചധികം പ്ലാസ്റ്റിക് ബോട്ടിലുണ്ടെങ്കിൽ നമുക്ക് അടി മുതൽ മുകൾ വരെ തണ്ട് നിറയെ പച്ചമുളക് ഇങ്ങനെ നിറഞ്ഞു വരും കേട്ടോ മുരടിപ്പ് മാറാനായിട്ടുള്ള വളങ്ങൾ കാര്യങ്ങൾ പറയുന്നുണ്ട് കീടനാശിനികൾ പറയുന്നുണ്ട് ഇത് കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിച്ച് നമുക്ക് കൃത്യമായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാമെങ്കിലും ും ഒരടിപ്പ് മാറിക്കിട്ടും വെള്ളീശ്ശല്യം എല്ലാം മാറി കിട്ടും സിമ്പിളായിട്ട് സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം നടുന്ന സമയം മുതൽ നമ്മൾ നന്നായിട്ട് വിളവ് കിട്ടുന്നവരെ വർഷം മുഴുവൻ നമുക്ക് പച്ചമുളക് പിന്നെയും പിന്നെയും പറക്കാൻ വേണ്ടിയിട്ട് അതേപോലത്തെ ചെറിയൊരു തൈൽ നിറച്ച് ബ്രാഞ്ചുകൾ ഇതേപോലെ വരാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഒരുപാട് പ്രോ ടിപ്സുകൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയതുകൊണ്ട് വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉറപ്പുവരുത്താൻ മറക്കരുത് അതേപോലെ തന്നെ പോകുന്ന പോകലൊരു ഷെയർ കൂടി തന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അവന് നമുക്ക് ചുമ്മാ വലിച്ചെറിഞ്ഞ് കിടക്കുന്ന പറമ്പിലൊക്കെ കിടക്കുന്ന ബോട്ടിലാണ് ആവശ്യം ദൈവത്തെ ബോട്ടിൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് അടിഭാഗത്ത് കൊണ്ടായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കരുത് ഒരു രണ്ടിഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ട് വേണം നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കാൻ കാരണം ചെറിയ ബോട്ടിലായതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ഇത് കുറവായിരിക്കും പെട്ടെന്ന് നമുക്ക് ഈ ഒരു വെള്ളം ബാഷ്പീരിച്ച് പോകാനും ഈ ഒരു പോട്ട മിക്സ് ഡ്രൈ ആവാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും വെള്ളം കുറച്ച് നമുക്കൊരു രണ്ടിഞ്ച് സ്ഥലത്ത് സ്റ്റോറായിട്ട് നിൽക്കുകയാണെങ്കിൽ ഈ ഒരു പോട്ട് മിക്സ് ഡ്രൈ ആവുന്നതനുസരിച്ച് നമുക്ക് വെള്ളം ഈ ഒരു പോട്ടമിക്സിന് വലിച്ചെടുക്കാൻ പറ്റും ഈ അടിയിൽ സ്റ്റോർ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ചെടിക്ക് മുരടിപ്പ് വരികയും ഇല്ല അതേപോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് പച്ചമുളക് കിട്ടുകയും ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് മുഗൾ ഭാഗത്തേക്കായിട്ട് ഹോളിട്ട് കൊടുക്കേണ്ടത് ഒരിക്കലും വേറെ അഴുകി പോകുന്ന പ്രശ്നങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ ഒക്കെ ഒന്നും തന്നെ ഉണ്ടാവില്ല കാരണം അങ്ങനെ കമൻറ്റ് വരാൻ സാധ്യതയുണ്ട് ഇതേപോലെ വെള്ളം കെട്ടി എന്നാൽ അടിയിൽ വെള്ളം കെട്ടി എന്നാലും നമ്മളെ പ്ലാന്റ് അഴുകിപ്പോകുന്നു ഒരിക്കലും പച്ചമുളക് അങ്ങനെ അഴുകിപ്പോകില്ല നന്നായിട്ട് വെള്ളം ആവശ്യമുള്ളൊരു ചെടിയാണ് നമ്മളിവിടെ വെള്ളം ഒഴിച്ച സമയത്ത് കണ്ടോ കുറച്ച് മാത്രമേ നമുക്ക് വെള്ളം കടിയിൽ കെട്ടിരിക്കുന്നുള്ളൂ മണ്ണുള്ളത് കൊണ്ട് തന്നെ കുറച്ച് മാത്രമേ അല്ലേ നിൽക്കുകയുള്ളൂ ഓവർ വാട്ടറിങ് ആയിട്ടുള്ളത് പുറത്തേക്ക് പോവുകയും ചെയ്യും അപ്പം ആവശ്യത്തിന് കുറച്ച് വെള്ളം അതിൻ്റെ ചുവട്ടിൽ കെട്ടിക്കെടുക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നന്നായിട്ട് ചെടി എപ്പോഴും നല്ല ഹെൽത്തും ഫാസ്റ്റ് ഗ്രോത്തും കിട്ടും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വളങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഡ്രൈനൗട്ടായിട്ട് പോവുകയില്ല അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇങ്ങനെ പ്ലാസ്റ്റിക് ബോട്ടിൽ നടുന്ന സമയത്ത് നമുക്ക് വെള്ളം പെട്ടെന്ന് വറ്റിപ്പോകുന്നൊരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കുന്നത് അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പോട്ടി മിക്സ് എടുക്കുന്ന സമയത്താണ് പോട്ടി മിക്സ് എടുക്കുന്ന സമയത്ത് നല്ല ഈർപ്പം നിൽക്കുന്ന രീതിയിലുള്ള പോട്ടി മിക്സും നല്ല ഇളക്കമുള്ള പോട്ടി മിക്സും കൊടുക്കുക വളക്കൂറ് കൂടുതലായിട്ടുള്ള മണ്ണ് അല്ലെങ്കിൽ വളങ്ങൾ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ പോട്ടി പോട്ടിമിക്സ് ഉണ്ടാക്കുന്നത് അതെങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് തുടർന്നുള്ള സമയത്ത് പറയുന്നുണ്ട് കാരണം ചെറിയൊരു ബോട്ടിലായതുകൊണ്ട് തന്നെ ഈ ചെടിക്ക് ആവശ്യമായ എല്ലാ പ്രൈമറി സെക്കൻഡറി മൈക്രോ എലമെൻറ്റ് കൃത്യമായിട്ട് കിട്ടിയാലാണ് ഇല ചുരുളുന്ന പ്രശ്നങ്ങളും മുരടിപ്പും മാറ്റി നമുക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക സീറോ കോസ്റ്റിൽ തന്നെ നമുക്ക് എല്ലാ വളങ്ങളും വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാവുന്നതാണ് മുരടിപ്പ് മാറാനായിട്ട് നമ്മൾ എടുക്കേണ്ടത് ചുണ്ണാമ്പാണ് മുറുക്കാനൊക്കെ ഉപയോഗിക്കുന്ന ചുണ്ണാമ്പ് നമുക്ക് ഒരു രൂപ രണ്ട് രൂപ കൊടുത്താൽ കിട്ടും ഇത് നമുക്ക് ഈ ഒരു പാക്കിൻ്റെ പകുതി ഭാഗം നമ്മൾ എടുക്കുക തേങ്ങ വെള്ളം നമ്മൾ ഒരുപാട് ദിവസത്തെ എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കുക അങ്ങനെ ഒന്ന് രണ്ട് ദിവസം മൂന്നാലഞ്ച് ദിവസത്തെ എടുത്ത് വെക്കുമ്പോൾ തന്നെ ഓൾറെഡി ആ ഒരു ഇത് പുളിച്ച് കിട്ടിയിട്ടുണ്ടാവും അപ്പം തുടർന്ന് നമ്മൾ എങ്ങനെയാണ് ഇത് ഡയലൂട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇത് നമ്മൾ അടിക്കേണ്ടത് അതേപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ തുടർന്നുള്ള സമയത്ത് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ പോട്ടിമിക്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് പകുതി ഭാഗത്തേക്ക് ചകരിച്ചോറും പകുതി ഭാഗത്തേക്ക് ചാണകപ്പൊടി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് തൈ നടാനായിട്ട് ഉമി നമ്മൾ കുറച്ച് നമുക്കൊന്നോ രണ്ടോ പിടി ഇട്ട് കൊടുക്കാം എല്ലു എല്ലുപൊടി ഒരു പിടി നമുക്ക് ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ വേപ്പിൻ പിണ്ണാക്കും എല്ല് പിടിയും ഒരുമിച്ച് എടുത്ത് മിക്സ് ചെയ്താലും മതി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിലേക്ക് കുറച്ച് ഒന്നോ രണ്ടോ പിടിയൊക്കെ മണ്ണ് കൂടിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതേപോലെയുള്ളതായിരിക്കണം കണ്ടോ ചാണകത്തിൻ്റെ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ പകുതി ഭാഗത്തേക്ക് ഈ പറഞ്ഞ രീതിയിൽ എടുക്കുന്നതായിരിക്കും നല്ലത് കാരണം ചെറിയൊരു ബോട്ടിൽ നടുന്ന സമയത്ത് നന്നായിട്ട് ഈ ചെടി വളരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ വെറുതെ ചുമ്മാ കുറച്ച് മണ്ണ് കൊത്തി ഒരു ടിന്നിൽ അതേപോലെ ആക്കി വെച്ച് നട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു തൂമ്പും രണ്ട് ഇലയും വന്ന് നിൽക്കും തണ്ട് നിറയെ പച്ചമുളക് കിട്ടില്ല അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നത് അത് ഫോളോ ചെയ്താലാണ് നമ്മൾ ഈ കാണിക്കുന്ന റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ബോട്ടിൽ നമ്മൾ നിറച്ചു ഒരു അഞ്ച് ലിറ്റർ കൊള്ളുന്ന ഒരു കന്നാസൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ നമ്മൾ നമ്മളൊരിക്കലും ഈ ഒരു കുപ്പി എടുത്തിട്ട് ഇങ്ങനെ കുത്താൻ പാടില്ല നമ്മളിങ്ങനെ ഇളക്കാനേ പാടുള്ളൂ ഇങ്ങനെ വെച്ചിട്ട് കുത്താൻ പാടില്ല അപ്പോൾ മണ്ണ് ഉറച്ചു പോയാലും ഇതിൻ്റെ നന്നായിട്ട് വേരുകൾക്ക് വളങ്ങൾ വലിച്ചെടുക്കാൻ പറ്റില്ല തൈ നമ്മൾ എങ്ങനെയാണ് നടേണ്ടത് അതേപോലെ തന്നെ ഫാസ്റ്റ് ഗ്രോത്തിങ്ങിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊന്ന് ഫോളോ ചെയ്യുക പിന്നെയും പിന്നെയും പറയുമ്പം അത് എല്ലാ വീഡിയോയും കാണുന്നവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് നമ്മളിതേപോലെ തൈകൾ നമ്മളെങ്ങനെയാണ് നടണ്ടേ എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ നട്ടെടുത്ത തൈയാണ് നമ്മൾ സിമ്പിളായിട്ട് ഇതേപോലെ ഒരു കുഴി ഒഴിച്ച് അതിൽ വെച്ചു കൊടുക്കുന്നു ഒരു തയ്യാണ് ഞാനിവിടെ നട്ട് കാണിക്കുന്നുള്ളൂ നമുക്ക് രണ്ട് തൈ നട്ട് കൊടുക്കുക എന്നുള്ളത് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഈ ഒരു ത ഇത് ഒരു തൈ ഒടിഞ്ഞു പോയ മറ്റ് പ്രശ്നങ്ങളോ വന്നാൽ അടുത്ത തൈ നമ്മൾ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ തൂമ്പ് നമ്മൾ നുള്ളി കൊടുക്കണം ഒരുപാട് ബ്രാഞ്ചുകൾ കയറി വരാനായിട്ട് അതിന് നമുക്ക് ഏകദേശം നല്ല ഹൈറ്റായിട്ട് വരണം നമുക്കിതിൻ്റെ ഒരു പൂക്കളൊക്കെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ഇട്ട് തുടങ്ങുന്ന സമയം അല്ലെങ്കിൽ അടിഭാഗത്തെ നോട് ഇലയുടെ ആ ഭാഗത്തുനിന്ന് പൂക്കൾ വരും അതിൻ്റെയൊക്കെ തൊട്ട് മുമ്പായിട്ട് നമ്മൾ ഇത് പൊട്ടിച്ചു കൊടുക്കുക ഒരു പത്ത് പന്ത്രണ്ട് കില പ്രായമാകുമ്പോൾ തൂമ്പ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം നല്ല വളം ഓരോ എട്ട് ദിവസം കൂടുമ്പോഴും അധികമാവാത്ത രീതിയിൽ വളം സീറോ ഉണ്ടാക്കുന്ന വീഡിയോയുടെ പെരുമഴ തന്നെ നമ്മളെ ചാനലിലുണ്ട് കണ്ടിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഒരു രൂപ മുടക്കണം വീഡിയോ വളങ്ങൾ ഉണ്ടാക്കാൻ ഇത് ചെയ്തു ാണ് നമുക്ക് ബൂസ്റ്റായിട്ട് അതിൻ്റെ അടിഭാഗത്തുനിന്ന് നമുക്ക് കൂടുതൽ ബ്രാൻഡുകൾ ഷൂട്ടുകൾ കിട്ടുകയുള്ളൂ എങ്കിലാണ് റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ തേങ്ങ വെള്ളം നമ്മൾ ഇതേപോലെ ഒരു കുപ്പിയിലാക്കി വെക്കുക ഇത് നമുക്ക് ഒരു അരമുക്കാൽ ലിറ്ററൊക്കെ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കഞ്ഞിവെള്ളം പുളിപ്പിച്ചതായാലും മതി ഇത് നമുക്ക് മുന്നേ പറഞ്ഞ സംഭവമായിട്ട് നന്നായിട്ട് പകുതി നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ടല്ലോ പകുതി ഭാഗം ഈ പാക്കറ്റിലുള്ളത് എടുക്കുക അത് നമ്മൾ നന്നായിട്ട് ഈ ഒരു വെള്ളത്തിൽ ഇട്ട് വെച്ച് ഒരു ദിവസം കൂടി നന്നായിട്ടൊന്ന് പുളിപ്പിക്കണം അതിനുശേഷം നമ്മുടെ ഇലയുടെ അടിഭാഗത്തും ഈ ചെടിയുടെ മുകൾ ഭാഗത്ത് അപ്പോൾ പച്ചമുളക് വരാൻ തുടങ്ങിയതായിക്കോട്ടെ തൈ നട്ട് നാലിലെ പ്രായമായിക്കോട്ടെ തൈ നട്ട് മുളച്ച് വന്നിട്ടേ ഉള്ളൂ ഇതിനൊക്കെ നമുക്ക് ഒരു എട്ട് ദിവസം ഒമ്പത് ദിവസം പത്ത് ദിവസത്തിൻ്റെ ഇടവേളകളിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് ആ സ്പ്രേ ചെയ്യുന്നത് വിട്ടു വിട്ടുപോകരുത് ഇത് നമ്മൾ പച്ചമുളക് തൈൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് ഈ കുപ്പി വയ്ക്കുക സ്പ്രേ ചെയ്തു കഴിഞ്ഞാൽ അവിടെ തന്നെ വെക്കുക ഈ വളം തീരാനാവുമ്പോൾ അടുത്ത വളം ഉണ്ടാക്കിയിട്ട് അവിടെ തന്നെ വെക്കുക അപ്പോൾ ഈ ഇതേപോലെ വെച്ച് പല സ്ഥലത്തൊക്കെ കൊണ്ടുവച്ചാൽ നമ്മൾ മറന്നു പോകും അല്ലെങ്കിൽ മടി കാരണം ഇത് അടിക്കാൻ വിട്ടുപോകും അതുകൊണ്ട് ഈ ഒരു ബോട്ടിലാക്കിയിട്ട് ഒരു സ്പ്രേ ബോട്ടിൽ എപ്പോഴും ഈ ഒരു മുളക് ചെടിയുടെ സൈഡിൽ അവിടെ വെച്ചേക്കുക നമ്മൾ അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ എടുത്തൊന്ന് സ്പ്രേ ചെയ്യുക നന്നായിട്ട് വെയിൽ ഒരു ഉച്ച ഒരു പന്ത്രണ്ട് ഒരു മണിവരെയൊക്കെ നല്ല വെയിൽ തട്ടിക്കോട്ടെ അതിന് ശേഷം കുറച്ച് വെയിൽ നമ്മൾ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ നട്ടതുകൊണ്ടാണ് പ്ലാസ്റ്റിക് ബോട്ടിൽ നട്ടതുകൊണ്ട് ഞാൻ മുമ്പ് പോലെ പെട്ടെന്ന് ഈ സൈഡ് കൂടിയൊക്കെ നന്നായിട്ട് പിന്നെ ലൈറ്റ് അടിക്കും അല്ലെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുമ്പോൾ പെട്ടെന്ന് ബോട്ടിൽ ഡ്രൈ ആയി ആയിപ്പോവും അതുകൊണ്ടാണ് പറയുന്നത് കുറച്ച് ഷെയ്ഡുള്ള സ്ഥലത്ത് നമുക്കതിന് ശേഷം ഷെയ്ഡ് വരുന്ന ഒരു സ്ഥലത്ത് വെച്ച് കൊടുക്കാം നന്നായിട്ട് നനയ്ക്കാൻ രണ്ടൊരു ആവശ്യം രാവിലെയും വൈകിട്ടും നിർബന്ധമായിട്ടും പ്ലാസ്റ്റിക് ഇതേപോലത്തെ ചെറിയ ബോട്ടിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ നനയ്ക്ക ായിട്ട് മറന്നുപോയത് വളങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഇടവേളകളിൽ നമ്മൾ വളം ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു പോരുത് നമ്മൾ മുമ്പ് പറഞ്ഞ സ്പ്രേ മുരടിപ്പിന് വേണ്ടിയിട്ടുള്ളത് അടിച്ചു കൊടുക്കാൻ കൂടി മറക്കരുത് ഇത്ര കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതു അതേപോലെ തന്നെ നനയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഇലയിൽ കൂടി നനയുന്ന രീതിയിൽ ടോപ്പ് ഭാഗം കൂടി നനയുന്ന എല്ലാ ഇലയും നനയുന്ന രീതിയിൽ കൂടി നനയ്ക്കുക അപ്പോൾ നമ്മൾ അടി വരെ കാണിച്ചു തരാം പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അടി വരെ കണ്ടോ തൈകളെല്ലാത്തിലും രണ്ടെണ്ണം വീതമുണ്ട് പ്രാൻറ്റുകൾ ഇഷ്ടം പോലെയുണ്ട് ഇതിലൊക്കെ മുളക് നിറച്ചും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് പ്പോൾ വലിയ ചെടിയായി ചെറിയ ചെടി പോയി വലിയ ചെടിയായി അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇത് വളർന്നു വന്നു കഴിഞ്ഞ് ഒരുപാട് മുളകൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പ്രൂൺ ചെയ്ത് കൊടുക്കാം അതിൻ്റെ വീഡിയോ നമ്മൾ പറഞ്ഞിരുന്നു ഇതിൻ്റെ ഈ കമ്പുകളൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് നിർത്തി നമുക്ക് പിന്നെയും നല്ല വളങ്ങൾ ചെയ്ത് കൊടുത്താൽ പിന്നെയും പിന്നെയും നമുക്ക് ഇതിൽ മുളക് കേട്ടോ അപ്പോൾ എല്ലാ ടിപ്സുകളും ട്രിക്സുകളും പറഞ്ഞു തന്നിട്ടുണ്ട് ഇതേപോലെക്കൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി അടുത്ത വീഡിയോയിൽ നല്ല നല്ല ടിപ്സുകളായിട്ട് വരും കേട്ടോ അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റായിട്ട് എഴുതി ചോദിക്കാം കേട്ടോ അപ്പോൾ പോകുന്ന പോക്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ മറക്കരുത് കൂടെയൊരു ഷെയർ കൂടിയും ചെയ്യാനായിട്ട് കൂട്ടുകാരിലേക്ക് കൂടി ഈ വീഡിയോ എത്തിക്കാൻ മറക്കുമല്ലോ അല്ലേ അപ്പോൾ തൽക്കാലം ഇന്നത്തെ കണ്ടൻറ്റ് കൂടെ വർത്തട്ടെ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം ബൈ ബൈ